ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി ഒരു ഭാഗത്ത് തുടരുമ്പോൾ ഹമാസിന് ധനസഹായം നൽകുന്നവരെ കുറിച്ചോ അവരുടെ സാമ്പത്തിക സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളോ നൽകുന്നവർക്ക് $10 മില്യൺ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ US. 4 ഘട്ടങ്ങളിലായി ഹമാസിന് മേൽ ചുമത്തിയ ഉപരോധങ്ങൾക്ക് പിന്നാലെയാണ് US ഏറ്റവും പുതിയ നീക്കം ആരംഭിക്കുന്നത്. അബ്ദുൽ ബാസിത്ത് ഹംസ, അതുപോലെ എൽ ഹസൻ ഖൈർ, ആമിർ കമാൽ, ഷെരീഫ് അൽ ഷവ, അഹമ്മദ് സദു, ജഹലബ്, വാലിദ് മുഹമ്മദ്, മുസ്തഫ ജദല്ല, മുഹമ്മദ് അഹമ്മദ്, അബ്ദുൽ ദയീം നസ്രല്ല എന്നിവരെ കുറിച്ചിട്ടുള്ള വിവരത്തിനാണ് US ഇത്രയും വലിയ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരാണ് ഇപ്പോൾ ഹമാസിനെ മുന്നോട്ട് നയിക്കുന്ന വൻകിട നേതാക്കൾ. ഇവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ US പ്രധാനമായും അറിയേണ്ടത്. സുഡാനിൽ നിന്നുള്ള ഹംസ ഹമാസിന്റെ നിക്ഷേപമുള്ള നിരവധി കമ്പനികൾ കൈകാര്യം ചെയ്യുന്നതായും 20 മില്യൺ കൈമാറിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്നു. ഇവർക്ക് വലിയ തോതിലുള്ള പണമാണ് വരുന്നത്. ഈ പണം പലയിടങ്ങളിലും നിക്ഷേപിക്കുന്നു. അതിൻ്റെ ഓഹരി വാങ്ങി ഭീകരവാദത്തിനും തീവ്രവാദത്തിനും പ്രവർത്തിക്കുന്ന തന്നെയുമല്ല. ഇവരുടെ സമ്പത്ത് മുഴുവനും ജൂതന്മാരെ നശിപ്പിക്കണോ, യുദ്ധങ്ങൾ വേണോ, ആയുധങ്ങൾ വേണോ, എന്തിനു വേണമെങ്കിലും ഇവര് ഒക്കെയാണ്. ഹംസയ്ക്ക് സുഡാൻ പ്രസിഡന്റായ ഒമർ ബാഷിറുമായി ബന്ധമുണ്ട് എന്നാണ് US ആരോപിക്കുന്നത്. അതുപോലെ ആമിർ കമാൽ, ഷെരീഫ് അൽ ഷവ, അഹമ്മദ് സദു, ജഹലബ്, വാലിദ് മുഹമ്മദ്, മുസ്തഫ ജദല്ല ഇവരെ ഹമാസിന്റെ തുർക്കിയിലെ നിക്ഷേപ നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്നും നസറുള്ളയ്ക്ക് ഇറാനുമായി ബന്ധമുണ്ടെന്നുമാണ് ഇപ്പോൾ US കണ്ടെത്തൽ. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന് ഉൾപ്പെടെ തന്നെ നസറുള്ള $10 മില്യൺ കൈമാറിയെന്ന് US ഏജൻസി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഇവർക്ക് മില്യൺ കണക്കിന് പണം നൽകാൻ എമ്പാടും ആളുകൾ. തുർക്കിയും ഇറാനുമാണ് ഇത്രയും കാലം ഹമാസിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോഴും അവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് തീവ്രവാദികളെ ചെല്ലും ചെലവും കൊടുത്ത്, വെള്ളവും വളവും കൊടുത്ത്, പിന്തുണ നൽകി, പ്രോത്സാഹനം നൽകി മനുഷ്യരാശിയുടെ ശത്രുക്കളായി വളർത്തിക്കൊണ്ടുവന്ന ഇറാനും തുർക്കിയും ഇനിയും ശരിക്കും അനുഭവിക്കും. കാരണം ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി ഇവരാണ് ഇവർക്ക് പിന്നിലുള്ള ശക്തി. ഹമാസ് നേതാക്കളെ ലോകത്തിന്റെ ഓരോ കോണിലും കണ്ടെത്തി അവരെ വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസ് നേതാക്കളെ ഒന്നൊന്നായി തീർക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിറങ്ങിയ ഇസ്രായേൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ കാലുകുത്താതെ സുരക്ഷിത രാജ്യങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് ഇപ്പോൾ ഹമാസ് നേതാക്കൾ. ഇവർക്ക് പ്രധാനമായും സംരക്ഷണം നൽകുന്നത് ലെബനൻ, ഹിസ്ബുല്ല. ആ ഈറ്റില്ലത്തിൽ കയറിയാണ് സലേ അൽ അറൌറിയെ ഇക്കഴിഞ്ഞ ദിവസം മൊസാദ് കൊണ്ടുപോയത്. തലയെടുത്തുകൊണ്ട് പോയി ഉടലവർക്ക് കൊടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് തങ്ങളുടെ തല പോകുമോ എന്ന് ഭയന്ന് തുർക്കി, ഇറാൻ, ഖത്തർ, ലെബനൻ വീണ്ടും കറങ്ങി വരും. ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ. ഓരോ നേതാക്കളെയും തീർക്കാൻ വേണ്ടി തീവ്രമായ പരിശ്രമത്തിലാണ് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദും പ്രതിരോധ സംഘടനയായ IDF. ഇപ്പോൾ യുദ്ധാനന്തര ഗാസ എങ്ങനെയായിരിക്കണമെന്ന വിധത്തിലുള്ള ചർച്ചകളിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. കാരണം ഗാസ ഏതാണ്ട് പരിപൂർണമായും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് ഭീകരരെ കാലുകുത്താൻ ഗാസയിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. ഗാസ ഇനി ഒരിക്കലും ഹമാസ് ഭരിക്കില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഇസ്രായേലിന്റെ നീക്കം. യുദ്ധാനന്തരം ഗാസ പുനർനിർമ്മിക്കാൻ അറബ് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ബഹുരാഷ്ട്ര കൂട്ടായ്മയും ഒരുക്കവുമാണ് ഇസ്രായേലിന്റെ പുതിയ പദ്ധതി. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. പുനർനിർമ്മിക്കുന്ന ഗാസയിൽ ഹമാസിനെ ഭരണമേൽപ്പിക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കി. പുതിയ ഗാസയിൽ ഹമാസിന് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. യുദ്ധാനന്തര ഗാസയിലെ കാര്യങ്ങളിൽ
ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. എന്നാൽ ഇസ്രായേലിൽ കുടിയേറ്റം ഉണ്ടാകില്ല. ഗാസ നിവാസികൾ പലസ്തീൻകാരാണ്. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ ഉണ്ടാകില്ല എന്ന വ്യവസ്ഥയോടുകൂടിയാണ് പലസ്തീനികൾക്ക് ഗാസയുടെ ഭരണ ചുമതല നൽകുന്നത്. ഗാലന്റിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇതെല്ലാം അക്കമിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പിക്കാൻ ഗാസയുടെ അതിരുകളിൽ ഈജിപ്തും ഇസ്രായേലും US ചേർന്ന് കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തും. ഇതുവരെ ഈജിപ്തിനറിയില്ലായിരുന്നു US ഇസ്രായേലിനോടും ചേർന്ന് നിന്നാൽ ഒരുപക്ഷേ റാഫയിൽ ഇത്രയധികം അഭയാർത്ഥികളുടെ പരിശ്രമമുണ്ടാകുമെന്നും അക്രമണമുണ്ടാകുമെന്നും. കാരണം ട്രക്കുകൾ കയറ്റിവിടുന്നതിന് വേണ്ടി റാഫ അതിർത്തി തുറക്കേണ്ടുന്ന താമസം, ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ പലസ്തീനിൽ നിന്നും റാഫയിലേക്ക് കുതിച്ചു കയറുകയാണ്. പക്ഷേ ഈജിപ്തിന് ഏതാണ്ട് ബോധ്യപ്പെട്ടു, പലസ്തീനികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നാടിനെ മുച്ചൂടും, അവരും മുട്ടിപ്പിക്കും. അതുകൊണ്ട് ഏതാണ്ട് ഈജിപ്തിന് അഭയാർത്ഥികളെ വേണ്ട, പലസ്തീനികളെ വേണ്ട, ഗാസക്കാരെ വേണ്ട, ഈജിപ്തിന് വേണ്ടത് ഇസ്രായേലിനെയും US ചേർന്നാണ്. അതുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യവും ഒരുമിച്ച് നിന്നിട്ട് ഹമാസിനെതിരെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ചെയ്യുന്നത് എന്താണോ അതുപോലെ തന്നെ എല്ലാ സമയവും ഗാസയിൽ എവിടെയും ഇസ്രായേൽ സൈനിക പരിശോധന തീവ്രമാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ തീരുമാനം. തങ്ങളുടെ മുന്നിലുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണിതെന്നും ഇത് സംബന്ധിച്ച് ഇസ്രായേൽ വിശദമായ ചർച്ച നടത്തുമെന്നുമാണ് യോഗ് ഗാലന്റ് പറഞ്ഞത്. ഗാസയിൽ നിലവിലുള്ള ആക്രമണം രൂക്ഷമാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും വെവ്വേറെ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് യോഗ് ഗാലന്റ് പറഞ്ഞു. വടക്കൻ മേഖലയിൽ നിന്ന് ഹമാസ് ഭീകരരെ ഇല്ലാതാക്കാനും തെക്കൻ ഗാസയിലെ തുരങ്കങ്ങൾ തകർക്കാനും വ്യോമമാർഗവും കരമാർഗവും ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് ഇപ്പോൾ തീരുമാനം. തുരങ്കങ്ങളെല്ലാം തകർത്ത് ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി തീർത്തുകൊണ്ട് മുന്നേറുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവിയായ സാലിഹ് അൽ അറൌറി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ മറ്റ് നേതാക്കളെയും വകവരുത്തുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട്. ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വധിക്കുമെന്ന പ്രഖ്യാപനവുമായി മൊസാദ് വീണ്ടും രംഗത്തുണ്ട്. ഇക്കാര്യം ആവർത്തിച്ച് പറയുകയാണ് മൊസാദിന്റെ മേധാവിയായ ഡേവിഡ് ബർണി. ഹമാസിൽ നിന്ന് ഭരണം മാറ്റി PLO ഗാസയിൽ അധികാരമേൽപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നു. ഗാസയിലെ 2.3 ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ തെക്കൻ ഗാസയിലാണ് താമസിക്കുന്നത്. പലരും ടെന്റുകളിലും മറ്റും താൽക്കാലിക ഷെൽട്ടറുകളിലുമൊക്കെയാണ് താമസം. ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനും ഇസ്രായേലി ബന്ദികളെ രക്ഷിക്കാനും യുദ്ധം നടത്തുമെന്ന് ആവശ്യമെന്ന് തോന്നുന്നിടത്തോളം ഇത് തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് നേരെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിന്റെ അതിക്രമം 7 ഒക്ടോബർ ഹമാസ് ആക്രമണത്തോടെയാണ് രൂക്ഷമാക്കിയത് എന്ന് ഒരു ഭാഗത്ത് പ്രതിഷേധമുയരുമ്പോൾ പലസ്തീനാണ് എല്ലാ കാലവും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുമ്പോഴാണ് ഹമാസ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടുകയും ഇരവാദം ഉന്നയിക്കുകയും ചെയ്യുന്നതെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. ഗാസയിൽ ഇതിനോടകം 22,400 ആളുകൾ കൊല്ലപ്പെട്ടു. അതായത് 22,400, 500,000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭൂരിഭാഗവും വീടുകളും കെട്ടിടങ്ങളും തകർക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പിറന്ന മണ്ണ് നഷ്ടപ്പെട്ടു. അനാഥം പേറുന്ന ബാല്യങ്ങൾ വർദ്ധിച്ചു. വൈധവ്യം പേറുന്ന സ്ത്രീകൾ വർദ്ധിച്ചു. മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, പിറന്ന മണ്ണ് നഷ്ടപ്പെട്ടു. കിടക്കാൻ വീടില്ല. ഉയർന്നു നിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങളില്ല. ആശുപത്രികളില്ല. ആതുരാലയങ്ങളില്ല. ആരാധനാലയങ്ങളില്ല. വീടുകളില്ല. അങ്ങനെ സ്കൂളുകളും പള്ളികളും, അങ്ങനെ ഒന്നുമില്ലാത്ത തരിശുഭൂമിയായി കിടക്കുകയാണ് ഇപ്പോൾ ഗാസ. അതുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ പോലും പറഞ്ഞത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നരകമാണ്, കുട്ടികളുടെ ശ്മശാനമാണ് ഗാസ. അങ്ങനെ കുട്ടികൾക്ക് മേൽ ഏറ്റവും കൂടുതൽ കടുത്ത ആക്രമണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏക നാടായി ഗാസ മാറുമ്പോൾ
അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരായ ഹമാസിൻ്റെതാണ്. ഹമാസിൻ്റെ നിരുത്തരവാദപരമായ വിവേകമില്ലാത്ത ഒരു പെരുമാറ്റം കൊണ്ടു മാത്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചതും ഒരു രാജ്യം പരാജയത്തിൻ്റെ കയ്പുനീരനുഭവിക്കാനും കാരണമായത്. നന്ദി.